Assalamu alaikum, welcome back to my channel. In the Yan every day, Calicut Area special recipe. I a Calicut Area, and I want it to love it. Napanamaka the Nevenda and the Kianamaka. Adinavendi Yan every day, Aramuri Tanga ordered the chitin. Ningale, Ethriano, Tanga, Masala and Dakanda, and answer to Tanga Alamakuta. Pinavatan Malaga, the Vorachavanuli, Velatuli, curry vapor. പിന്നെ ഇവിടെ ഞാൻ 2 കപ്പ് ആണ് മൈദ എടുത്തിട്ടുള്ളത് അതില് ഉപ്പിട്ട വെള്ളം ഉപ്പ് ചേർത്ത വെള്ളം ആഡ് ചെയ്ത് നോർമൽ പച്ച വെള്ളം ആഡ് ചെയ്ത് നല്ലപോലെ കുഴച്ച് പൊട്ടിയപ്പത്തിനൊക്കെ നിങ്ങൾ കുഴക്കുന്നില്ലേ ആ ഒരു പരുവത്തിലാക്കി എടുക്കാം എത്ര നൈസ് ആയി പരത്തി കിട്ടുവോ അത്രയും നമ്മുടെ കോഴിയുടെ ക്രിസ്പി ആയി കിട്ടും അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒരു കുഴച്ച് എടുക്കാം നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മസാല പ്രിപ്പയർ ചെയ്ത് എടുക്കാം ഇനി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് നല്ലപോലെ വഴറ്റി എടുക്കാം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് വറ്റൽ മുളകും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി എടുക്കാം നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങ ആഡ് ചെയ്തു കൊടുക്കാം തേങ്ങ ആഡ് ചെയ്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ മസാലയുടെ പരുവെന്ന് വെച്ചാൽ ക്രിസ്പി ഒരു സൗണ്ട് ഉണ്ടാകും സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് പരുവ ആവുക ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂണോളം മഞ്ഞൾ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റെഡ് ചില്ലി പൗഡർ ഞാനിവിടെ നല്ല എരിവുള്ള റെഡ് ചില്ലി പൗഡറാണ് അതുകൊണ്ട് കാൽ ടീസ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉപ്പ് അതുപോലെ തന്നെ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നല്ലപോലെ സൗണ്ടും അതുപോലെ തന്നെ ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് തലശ്ശേരിയിലൊക്കെ ഉണ്ടാവും തലശ്ശേരിക്കാരുടെ മധുരമാണെന്ന് തോന്നുന്നു നമ്മൾ കോഴിക്കോട്ടുകാർ എരിവിലും സ്പൈസി ടൈപ്പിലും ചിക്കൻ കൊണ്ടും അതുപോലെ തന്നെ ഫിഷ് കൊണ്ടൊക്കെ ഉണ്ടാക്കും ഞാനിവിടെ ഫിഷാണ് യൂസ് ചെയ്യുന്നത് അയില വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ മസാല നല്ലപോലെ തണിഞ്ഞ് കിട്ടി ഞാനതിലേക്ക് ഒരു അയില പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ സ്കിന്ന് മാത്രം എടുത്ത് ഇതിലേക്ക് മിക്സിയുടെ ജാറിലിട്ട് നമ്മുടെ ചമ്മന്തി പരുവില്ലേ ആ പരുവത്തിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ മസാലയുടെ പണി ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ മാവ് പരത്തി എങ്ങനെയാണ് അതിൽ ഈ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം ഞാനിവിടെ നമ്മുടെ മാവ് പരത്തി നല്ലപോലെ നൈസിൽ പരത്തി ഇങ്ങനെ ഒരു മൂടി ഉപയോഗിച്ച് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അധികം നൈസിൽ പരത്തണ്ട കേട്ടോ അപ്പം നമ്മുടെ ഫില്ല് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു തിക്നെസ്സിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം അപ്പം നമുക്കിതെങ്ങനെയാണ് മസാല ഫില്ല് ചെയ്യാമെന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഒന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മസാല ആഡ് ചെയ്യുക മസാല അധികം ഇടണ്ട അപ്പം നമുക്ക് അത് ഫില്ല് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് മസാല ഇട്ടതിന് ശേഷം രണ്ടാക്കി മടക്കി ഇങ്ങനെ തെമ്പ് ഉപയോഗിച്ച് നമ്മുടെ കൈയുടെ തെമ്പ് ഉപയോഗിച്ച് ജസ്റ്റ് നല്ലപോലെ പ്രസ് ചെയ്ത് പിരിച്ച് പിരിച്ചെടുക്കാം ഇതിൻ്റെ മടക്ക് ശരിയായിട്ടില്ലെങ്കിൽ ഇത് എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോകും അപ്പം നമ്മുടെ എന്താ പറയുക എഫേർട്ടൊക്കെ വേസ്റ്റായി അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക ഇത് ബുദ്ധിമുട്ടുള്ളവർ ഇതിൻ്റെ അച്ച് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഞാനിവിടെ നാടൻ രീതിയിൽ നമ്മൾ പണ്ടുള്ളവരിലൊക്കെ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ബാക്കി കൂടി ഇതുപോലെ ചെയ്തെടുക്കാം
നമ്മുടെ കോഴിയടയൊക്കെ ഞാനിവിടെ നല്ലപോലെ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ കോഴിയടാന്നും അതുപോലെ പിരിയടാന്നും വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് ഞാനറിയില്ല. ഇതെന്തായാലും കോഴിക്കോടുകാരുടെ സ്റ്റൈലിനടയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാൻ എടുപ്പത്തിൽ വെച്ച് അതിലേക്ക് ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നാടൻ പൊടിച്ചിട്ടുണ്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ചൂടായി ഇതിലേക്ക് ഓരോന്നിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ കോഴിയട ഇങ്ങനെ ഫ്രൈ ആയി വരികയാണ്. ഇട്ടവാട് തന്നെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഒരു തിക്നെസ്സിലാണ് പരത്തിയത്. അപ്പോൾ നമുക്ക് നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കോഴിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് ഇതിൻ്റെ ലുക്ക്. നമ്മുടെ കോഴിക്കോട്ടുകാരുടെ നല്ല സ്റ്റൈലും കോഴിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ സ്പൈസി, നല്ല ടേസ്റ്റാണ്. ഇത് റമദാൻ മാസത്തിലൊക്കെ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ സ്നാക്കാണ്. ഇത് നമുക്ക് മധുരത്തിനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കിടുന്നവരെ ബൈ ബൈ.